നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദനമഠം ആർ ജെ അയ്യർ. ഹൈന്ദവ ആചാരസംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. നമസ്കാരം. ഇന്ന് വാട്സപ്പ് വഴി ലഭിച്ച ഒരു മെസ്സേജിന് മറുപടി പറയുകയാണ്. സർ, എൻ്റെ പേര് ആതിര. തൃക്കുന്നപ്പുഴയിലാണ് വീട്. ഹിന്ദുവിഷൻ ചാനൽ ഞാൻ സ്ഥിരമായി കാണാറുണ്ട്. ഇതിൽ വരുന്ന എല്ലാ കാര്യങ്ങളും എനിക്കും എൻ്റെ കുടുംബത്തിനും വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഒരു സംശയ നിവൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ മെസ്സേജ് അയക്കുന്നത്. ഈ അടുത്ത കാലത്തൊരു പുസ്തകത്തിൽ ഞാൻ വായിച്ചു, നമ്മുടെ ദോഷങ്ങൾക്ക് സുന്ദരകാന്ഡം പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്, ദോഷമുക്തി കിട്ടാൻ അത് വളരെ സഹായകരമാകുമെന്ന്. അതിനെക്കുറിച്ച് കൂടുതലായി അറിയാൻ താല്പര്യമുണ്ട്. സുന്ദരകാന്ഡ എപ്പോഴാണ് പാരായണം ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞു തരാമോ? വിഷയത്തിലേക്ക് പ്രവേശിക്കും മുമ്പ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഹൈന്ദവ ആചാര സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ നിങ്ങൾക്ക് ഈ ചാനലിൽ നിന്നും ലഭ്യമാകുന്നതാണ്. ഇപ്പോൾ ആചാരങ്ങൾ, മന്ത്രങ്ങൾ, മറ്റ് നോട്ടിഫിക്കേഷനുകൾ എന്നിവയ്ക്കായി ഒരു ടെലിഗ്രാം ചാനൽ കൂടി ആരംഭിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഉണ്ടാകും. അത് ലഭ്യമല്ലാത്തവർ ടെലിഗ്രാം ചാനലിൽ ഹരിചന്ദനമഠം എന്ന് ടൈപ്പ് ചെയ്താലും നിങ്ങൾക്ക് ആ ചാനലിൽ എത്തിച്ചേരാവുന്നതാണ്. അതിവിശിഷ്ടമായ, പുണ്യപുരാതനമായ ഇതിഹാസമാണ് രാമായണം. ഹൈന്ദവ ജീവിത രീതിയുടെ അടിസ്ഥാനം രാമായണത്തിലുണ്ട്. രാമായണ പാരായണം കേരളീയരെ സംബന്ധിച്ചിടത്തോളം കർക്കിടക മാസത്തിലാണ് പൊതുവെ നടത്തിപ്പോരുന്നത്. കർക്കിടക മാസത്തിലല്ലാതെ മറ്റൊരു മാസത്തിലും രാമായണം പാരായണം ചെയ്യുന്നതിനെക്കുറിച്ച് അധികം ബോധവാന്മാരോ ബോധവതികളോ അല്ല കേരളീയർ. എന്നാൽ രാമായണത്തിലെ സുന്ദരകാന്ഡത്തെക്കുറിച്ച് ഭക്തർക്കെല്ലാം ഒരേ അഭിപ്രായം തന്നെയാണ്. അതിശക്തമായ ഭാഗമാണ് സുന്ദരകാന്ഡം. ആചാര്യന്മാർ സുന്ദരകാന്ഡത്തിന്, സുന്ദരൻ എന്ന് പറഞ്ഞാൽ ഹനുമാൻ എന്നുള്ള ഒരു വ്യാഖ്യാനം കൂടിയുണ്ടല്ലോ, ഹനുമാന്റെ ഈ ഭാഗത്തിന് വളരെയധികം പ്രാധാന്യമാണ് കൊടുത്തിരിക്കുന്നത്. രാമായണത്തിൽ പാരായണം ചെയ്യാൻ ഏറ്റവും കടുപ്പമായിട്ടുള്ള ഒരു ഭാഗവും സുന്ദരകാന്ഡം തന്നെയാണ്. ആ ഹനുമാന്റെ ലങ്കയിലേക്കുള്ള ചാട്ടത്തിൻ്റെ ഗതിവിഗതികൾക്കനുസരിച്ചെന്നുള്ള പോലെ ആ പദസമ്പത്തും തിങ്ങി ഞെരിങ്ങി വല്ലാതെ കഠിനവും എന്നാൽ ആസ്വാദകർക്ക് വളരെ രസാവഹവും ഭക്തി നിർഭരവും ആയി മാറുന്നു. ശ്രീരാമായണത്തിലെ സുന്ദരകാന്ഡ പാരായണം നിത്യേന ശീലമാക്കിയ നമ്മുടെ പല ദുർഗതികളും മാറിപ്പോകുന്നതാണ്, പലതരം ദോഷങ്ങൾ ഇല്ലാതായി മാറുന്നതാണ്. ഇത് പണ്ട് മുതലേ നമ്മുടെ ആചാര്യന്മാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഭക്തരോട്, നിങ്ങൾ മറ്റുള്ള പൂർണ്ണമായും പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും സുന്ദരകാന്ഡം പാരായണം ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനാ വേളയിലും നമുക്ക് സുന്ദരകാന്ഡം പാരായണം ചെയ്യാവുന്നതാണ്. എന്നാൽ ചില ആൾക്കാർ സന്ധ്യാസമയത്ത് രാമമന്ത്രങ്ങളോ ഹനുമത് മന്ത്രങ്ങളോ ജപിക്കരുത് എന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്നത് കാണാം. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പറഞ്ഞുണ്ടാക്കുന്നതെന്നറിയില്ല. ശ്രീരാമദേവനെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രാർത്ഥിക്കാം. സന്ധ്യാനേരത്ത് നമുക്ക് ശ്രീരാമനെ വിളിച്ചുകൂടാ എന്നൊന്നുമില്ല. ശ്രീ ഹനുമാനെ അങ്ങനെ തന്നെയാണ്, അവരെ ഇന്ന സമയത്ത് വിളിച്ചുകൂടാ എന്നൊന്നും നിർബന്ധമല്ല. ഭക്തന് എപ്പോൾ വേണമെങ്കിലും ആശ്രയിക്കാവുന്ന സ്വരൂപങ്ങളാണ് രാമനും ഹനുമാനുമൊക്കെ. അല്ലാതെ അവർക്ക് അവിടെ ആ സമയത്തിനൊരു വേർതിരിവോ ഒന്നുമില്ല. അതൊക്കെ വെറും കെട്ടുകഥകളാണ്. ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ വരുത്തുന്ന ഒരു വീഡിയോ ഇതിനു മുമ്പ് ഹിന്ദുവിഷൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ദീർഘ സംഭാഷണങ്ങളൊന്നും നടത്തുന്നില്ല. ശ്രീരാമചന്ദ്രൻ്റെ പൂർണ്ണാനുഗ്രഹം സ്വായത്തമാക്കിയ ഭക്താഗ്രേസരനായ ശ്രീ ഹനുമത് സ്വാമി സീതാമാതാവിനെ കാണാൻ ലങ്കയിലെത്തുന്നതും ശത്രുവിനാശം വരുത്തുകയും തടങ്കലിൽ കിടന്ന സീതാദേവിയെ ആശ്വസിപ്പിച്ച് ശ്രീരാമചന്ദ്രനാൽ കൊടുത്തയച്ച മുദ്രാങ്കുലിയെ നൽകി കഷ്ടതകൾ നീങ്ങാൻ കാലമായെന്ന് പ്രതീക്ഷ നൽകുകയും ചെയ്യുന്ന ഏറ്റവും ഭക്താനുഗ്രഹദായകമായ ഭാഗമാണ് സുന്ദരകാന്ഡം. നമ്മുടെ കഷ്ടനഷ്ടങ്ങളെല്ലാം മാറാൻ സമയമായി, നമ്മുടെ കഷ്ടനഷ്ടങ്ങളെല്ലാം ഈ പാരായണത്തോടുകൂടി മാറി വരുന്നു എന്നും ഈ ഭാഗം പാരായണം ചെയ്യുന്ന ഓരോ ഭക്തനും അനുഭവപ്പെടുന്നതാണ്. ഈ കാണ്ഡത്തിലെ വിവിധ ഭാഗങ്ങൾ നിത്യപാരായണം ചെയ്യുന്നത് ഗ്രഹദോഷങ്ങൾ മാറി സീതാദേവിയെപ്പോലെ പ്രതീക്ഷകൾ തിളങ്ങാനും
ശത്രുക്കളെ ലങ്കാദഹനം നടത്തി ഹനുമാൻ സ്വാമി വിരട്ടിയതുപോലെ അകറ്റുവാനും കാരണമായിത്തീരും. ശ്രീ ഹനുമത് ഉപാസന കൂടിയായാൽ സാത്വികാഹാരം, ബ്രഹ്മചര്യം, ശുദ്ധവൃത്തി എന്നിവയോടെ ശ്രീരാമചന്ദ്രൻ്റെയും ഹനുമാൻ സ്വാമിയുടെയും ഭക്തദാസരായി സുന്ദരകാന്ഡം ഭക്തിയാദരപൂർവം അർത്ഥം ഗ്രഹിച്ച് ഒരു ഉപാസന പോലെ വായിച്ചാൽ നിങ്ങളെപ്പോൾ പിടികൂടിയിരിക്കുന്ന ഏത് കടുത്ത കഷ്ടകാലവും പെട്ടെന്ന് തീർന്നു കിട്ടുന്നതാണ്. ഗ്രഹദോഷശാന്തിക്ക് പാരായണം ചെയ്യുന്നവർ ദശാപഹാരം നോക്കി, അതത് അപഹാരങ്ങൾക്കുള്ള സർഗം ബുധൻ വ്യാഴം ദിവസങ്ങളിൽ മുടങ്ങാതെ പാരായണം ചെയ്യുന്നത് ഏറെ ശ്രേയസ്കരമാണ്. സുന്ദരകാന്ഡം നിത്യേന പാരായണം ചെയ്തു പോകാം, എന്നാൽ ദശയ്ക്ക് അനുസൃതമായി പാരായണം ചെയ്തു പോകാം. ദശയ്ക്ക് അനുസൃതമായി പാരായണം ചെയ്യുമ്പോൾ അതിനുള്ള രീതി നമുക്ക് നോക്കാം. ശുക്രദശയാണെങ്കിൽ സർഗം 38 പാരായണം ചെയ്യേണ്ടത്. ചൊവ്വാദശയിൽ വ്യാഴാപഹാരകാലത്ത് സർഗം 57 പാരായണം ചെയ്യണം. ചൊവ്വാദശയിൽ ശുക്രാപഹാരകാലത്ത് സർഗം 53 പാരായണം ചെയ്യണം. രാഹുദശയിൽ ശനിയുടെ അപഹാരകാലം ഉള്ളപ്പോൾ സർഗം 47 പാരായണം ചെയ്യണം. രാഹുദശയിൽ ശുക്രാപഹാരം ഉള്ളപ്പോൾ സർഗം 65 പാരായണം ചെയ്യണം. കേതുദശയിൽ ശുക്രാപഹാരം ഉള്ളപ്പോൾ സർഗം 47 പാരായണം ചെയ്യണം. ശനിദശാകാലത്ത് സർഗം 48 പാരായണം ചെയ്യണം. ശനിദശാകാലത്ത് ശനിയാഴ്ചകളിലെ പാരായണം കൂടി ആവശ്യമാണ്. ശനിദശയിൽ ബുധാപഹാരകാലത്ത് സർഗം 54 പാരായണം ചെയ്യണം. ശനിദശയിൽ ശുക്രാപഹാരകാലത്ത് സർഗം 38 വേണം പാരായണം ചെയ്യുവാൻ. ബുധദശയിൽ സർഗം 35 പാരായണം ചെയ്യണം. ബുധദശയിൽ കുജാപഹാരകാലത്ത് സർഗം 23 പാരായണം ചെയ്യേണ്ടത്. ബുധദശയിൽ കേതു അപഹാരകാലത്ത് സർഗം 19 പാരായണം ചെയ്യേണ്ടത്. വ്യാഴദശ വരുമ്പോൾ സർഗം 1. വ്യാഴദശയിൽ കേതു അപഹാരകാലത്ത് സർഗം 61, 62 എന്നിവയും ചന്ദ്രദശയിൽ സർഗം 5 പാരായണം ചെയ്യാം. സുന്ദരകാന്ഡത്തിൽ സർഗങ്ങൾ കൂടുതലുണ്ടെങ്കിലും അവയിൽ മുഖ്യം 38 സർഗമാണ്. സീതാമാതാവ് ഹനുമാൻ സ്വാമിക്ക് ചൂടാമണി നൽകി അനുഗ്രഹിക്കുന്ന ഈ വിശിഷ്ട സർഗം മറ്റെല്ലാ സർഗങ്ങൾക്കും പുറമെ നിത്യപാരായണത്തിൽ നമുക്ക് ശീലമാക്കാവുന്നതാണ്. സർവദുഃഖ നിവാരണത്തിന് ഉള്ള ഒരു സിദ്ധൌഷധമാണ് ഈ രാമായണ ശ്ലോകം. പിന്നെ സുന്ദരകാന്ഡം നിത്യേന പാരായണം ഇങ്ങനെ ദശയൊന്നും നോക്കാതെയും നമുക്ക് പാരായണം ചെയ്യാം. ആദ്യം നമ്മൾ ശ്രീരാമ സ്തുതിയോടുകൂടി ആരംഭിച്ചു വേണം സുന്ദരകാന്ഡത്തിലേക്ക് വരാനുള്ളതൊന്നുകൂടി ശ്രദ്ധിക്കണം. അതായത് നമ്മുടെ രാമായണം തുറക്കുമ്പോൾ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ എന്ന് തുടങ്ങുന്ന ഭാഗം പാരായണം ചെയ്തിട്ട് വേണം, എന്നിട്ട് വേണം ഈ സുന്ദരകാന്ഡം ആരംഭിക്കാൻ. അപ്പോൾ ഏകദേശം സുന്ദരകാന്ഡ പാരായണത്തെക്കുറിച്ച് മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഇത് നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നത് ഏറെ ശുഭകരമാണ്. അതിന് കഴിയാത്തവർ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ പ്രധാനമായും ജാതകത്തിലെ ശനിയുടെ അപഹാരം, ഏഴാണ്ട് ശനി, കണ്ടകശനി തുടങ്ങിയ ദോഷങ്ങളുള്ളപ്പോഴും നമുക്ക് സുന്ദരകാന്ഡം എല്ലാ ദിവസവും ഏറ്റവും വലിയായിട്ട് ശനിയാഴ്ച ദിവസം പാരായണം ചെയ്യാം. നമ്മുടെ ദുഃഖങ്ങളെ ദൂരെ അകറ്റുന്ന ഒരു വലിയ ഔഷധമാണ് സുന്ദരകാന്ഡ പാരായണം. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് നിങ്ങൾക്ക് ഏവർക്കും പ്രയോജനപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഇതിന്മേലുള്ള നിങ്ങളുടെ അഭിപ്രായം ഇതിന് കീഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വ്ളോഗിൽ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ട് വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദന മഠം, RJIR.